SSLC പരീക്ഷയുടെ ഫലം ഗ്രേഡുകളായിട്ടാണ് വരിക എന്ന് നമുക്കറിയാം. മാർക്കായിട്ടല്ല, ഗ്രേഡുകളായിട്ടാണ് വരിക. ഈ ഗ്രേഡിൽ നിന്നും നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ശതമാനം, അതായത് എത്ര പെർസെൻറ്റേജ് കിട്ടി എന്ന് നമുക്കറിയാൻ കഴിയുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. SSLC പരീക്ഷയിൽ മാർക്കല്ല, ഗ്രേഡുകളാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ സി മാർക്കും നമ്മൾ എക്സാം എഴുതിയ മാർക്കും കൂട്ടിച്ചേർത്ത് ടോട്ടൽ 100 മാർക്കുള്ള ഒരു സബ്ജക്റ്റിന് 90 മുതൽ 100 മാർക്കിനുള്ളിൽ കിട്ടിയാൽ A+ ലഭിക്കും. അതേപോലെ തന്നെ 50 മാർക്കുള്ള ഒരു സബ്ജക്റ്റിന് 45 മുതൽ 50 മാർക്കിനുള്ളിൽ മാർക്ക് കിട്ടിയാൽ അതിനും A+ ലഭിക്കും. നമുക്ക് അക്യുറേറ്റ് ആയിട്ട് പെർസെൻറ്റേജ് കിട്ടാൻ സാധിക്കില്ല. ഇപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് 92 മാർക്കും വേറൊരു വിദ്യാർത്ഥിക്ക് 98 മാർക്കും കിട്ടിയാൽ അവിടെ രണ്ടു പേർക്കും A+ തന്നെയാണ്. അതായത് നിങ്ങൾക്ക് A+ കിട്ടിയിട്ടുണ്ടെങ്കിൽ 90% 100% ഇടയിലായിരിക്കും. നിങ്ങളുടെ മാർക്ക് A ആണെങ്കിൽ 80% 90% ഇടയിലായിരിക്കും. എന്നാലും നമുക്കൊരു ആവറേജ് പെർസെൻറ്റേജ് കണ്ടെത്താൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ ഒരു ടേബിൾ കാണാം. A+ 9 ആണ് ഗ്രേഡ് വാല്യൂ, A 8, B+ 7, B 6, C+ 5, C 4, D+ 3, D 2, E 1. അപ്പോൾ ഇനി നമുക്കൊരു എക്സാമ്പിളായിട്ട് ഒരു മാർക്ക് ലിസ്റ്റ് എടുക്കാം. ഇപ്പോൾ ഇവിടെ ഒരു കുട്ടിക്ക് 5 A+ 3 A 2 B ലഭിച്ചു. ഇതിനെങ്ങനെ പെർസെൻറ്റേജ് കണക്കാക്കാം? 5 A+ ആണ് ലഭിച്ചത്. അപ്പോൾ A+ വാല്യൂ 9 ആണ്. 5 × 9 = 45. അടുത്തതായി 3 A ആണ് ലഭിച്ചത്. A വാല്യൂ 8. അപ്പോൾ 3 × 8 = 24. അടുത്തത് 2 B ആണ് ലഭിച്ചത്. B വാല്യൂ 6. 2 × 6 = 12. ഇതെല്ലാം ആഡ് ചെയ്യുമ്പോൾ 81 എന്ന് കിട്ടും. അതിനെ 81 × 100 / 90 ചെയ്താൽ നിങ്ങൾക്ക് പെർസെൻറ്റേജ് ലഭിക്കും. 90 എന്നാണ് ഉത്തരം കിട്ടുക. അതായത് ഈ ഒരു മാർക്ക് ലിസ്റ്റിൻ്റെ പെർസെൻറ്റേജ് 90% ആണ്. അപ്പോൾ ഇങ്ങനെയാണ് പെർസെൻറ്റേജ് കണക്കാക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.